ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചെസ് ടോക്ക്. ചെസ്സിനെ കുറിച്ച് അറിയുന്നതിനായി ആദ്യം നമുക്ക് ചെസ് ബോർഡ് പഠിക്കാം. കറുപ്പും വെളുപ്പുമായി 64 കളങ്ങളാണ് ബോർഡിലുണ്ടാവുക. ബോർഡിൻ്റെ വലതുവശം ചേർന്ന് വെളുത്ത കളമാണ് ഉണ്ടാവുക. രണ്ട് സൈഡിലുമായി രണ്ടാമത്തെ റോയിൽ പോൺ ആണ് ഉണ്ടാവുക. ബോർഡിൻ്റെ കോർണർ സൈഡിലായി റൂക്ക് അല്ലെങ്കിൽ തേരുണ്ടാവും. അടുത്തതായി നൈറ്റ് അല്ലെങ്കിൽ കുതിര, തൊട്ടടുത്തായി ആന അല്ലെങ്കിൽ ബിഷപ്പ് ഉണ്ടാവും. അത് കഴിഞ്ഞ് മന്ത്രി അല്ലെങ്കിൽ ക്വീൻ കളർ മാച്ച് അനുസരിച്ച് ക്രമീകരിക്കും. എന്ന് പറഞ്ഞാൽ വെളുത്ത മന്ത്രി വെളുത്ത കളത്തിലും കറുത്ത മന്ത്രി കറുത്ത കളത്തിലുമായി ക്രമീകരിക്കുക. അടുത്തതായി രാജാവ് അല്ലെങ്കിൽ കിങ് മന്ത്രിയോട് ചേർന്ന കളത്തിലാണ് ഉണ്ടാവുക. ഇത് ബോർഡ് സെറ്റപ്പ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ബോർഡ് സെറ്റപ്പ് ചെയ്ത് മന്ത്രിക്ക് നേരെ മന്ത്രിയും രാജാവിന് നേരെ രാജാവുമാണെന്ന് ഉറപ്പുവരുത്തണം. വൈറ്റ് കളിക്കുന്ന ആളാണ് ആദ്യത്തെ മൂവ് ചെയ്യേണ്ടത്. വ്യത്യസ്തമായ 6 പീസുകൾക്കും വ്യത്യസ്തമായ മൂവുകളാണ് ഉള്ളത്. ആദ്യം നമുക്ക് ഓരോ പീസിൻ്റെയും മൂവുകൾ പഠിക്കാം. ആദ്യം റൂക്കിൽ നിന്ന് നമുക്ക് തുടങ്ങാം. റൂക്കിൻ്റെ നീക്കം പ്ലസ് പാറ്റേൺ ആയിട്ടാണ് ഉണ്ടാവുക. വീഡിയോയിൽ ഹൈലൈറ്റ് ചെയ്തതുപോലെ ഹൊറിസോണ്ടലായും വേർട്ടിക്കലായും റൂക്കിന് മൂവ് ചെയ്യാം. റൂക്കിൻ്റെ മുന്നിൽ തടസ്സങ്ങളില്ലെങ്കിൽ എതിരാളിയുടെ പീസിനെ വീഡിയോയിൽ കാണുന്നതുപോലെ വെട്ടിയെടുക്കാം. എതിരാളിയുടെ പീസിന് വേറെ സപ്പോർട്ടില്ല എന്ന് ഉറപ്പുവരുത്തണം. അടുത്തതായി നമുക്ക് ബിഷപ്പ് അല്ലെങ്കിൽ ആനയുടെ നീക്കം നോക്കാം. ആനയുടെ നീക്കം എക്സ് പാറ്റേൺ ആയിട്ടാണ്, അതായത് ഡയഗണലി ആണ്. കറുത്ത കളത്തിലുള്ള ആന കറുത്ത കളത്തിലൂടെയും വെളുത്ത കളത്തിലുള്ള ആന വെളുത്ത കളത്തിലൂടെയുമാണ് സഞ്ചരിക്കുക. അടുത്തത് ക്വീൻ അഥവാ മന്ത്രി. ബോർഡിലെ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള പീസാണ് മന്ത്രി. എന്തെന്നാൽ വീഡിയോയിൽ കാണുന്നത് പോലെ വേറെ തടസ്സങ്ങളൊന്നുമില്ലെങ്കിൽ നേരെയും ചരിഞ്ഞും, അതായത് വേർട്ടിക്കലായും ഹൊറിസോണ്ടലായും ഡയഗണലായും മന്ത്രിക്ക് മൂവ് ചെയ്യാൻ സാധിക്കും. ഇതാണ് മന്ത്രിയെ ഏറ്റവും പവർഫുള്ളാക്കി മാറ്റുന്നത്. നെക്സ്റ്റ് കുതിര അല്ലെങ്കിൽ നൈറ്റ്. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എൽ രൂപത്തിലാണ് കുതിരയുടെ നീക്കം. വീഡിയോയിൽ കാണിച്ച പോലെ D4 കുതിര ഉള്ളതെങ്കിൽ എൽ രൂപത്തിൽ ചുറ്റുമുള്ള കളത്തിൽ നീങ്ങാവുന്നതാണ്. കുതിരയ്ക്ക് മാത്രമുള്ള പ്രത്യേകതയാണ് മറ്റു കരുക്കളുടെ മുകളിലൂടെ ചാടിപ്പോകാൻ പറ്റുക എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ വീഡിയോയിൽ കാണിച്ചതുപോലെ ചുറ്റിലും കരുക്കളുണ്ടെങ്കിൽ കരുക്കൾക്ക് മുകളിലൂടെ എൽ രൂപത്തിൽ ചാടി അതിൻ്റെ കളത്തിലേക്ക് പോകാൻ കഴിയും. ഇത് കുതിരയ്ക്ക് മാത്രമുള്ള ഒരു പ്രത്യേകതയാണ്. അടുത്തതായി പടയാളി അല്ലെങ്കിൽ പോൺ. ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയ പീസാണ് പോൺ. നേരെ മാത്രം നീങ്ങുകയും ചരിഞ്ഞ് വെട്ടുകയുമാണ് പോൺ ചെയ്യുന്നത്. ആദ്യത്തെ മൂവാണെങ്കിൽ ഒരു കളത്തിലേക്കോ രണ്ടാമത്തെ കളത്തിലേക്കോ നീക്കാവുന്നതാണ്. പിന്നീടുള്ള നീക്കം ഓരോ കളങ്ങൾ മാത്രമാണ്. മുന്നോട്ട് നീക്കിയ പോണിനെ പിന്നീടൊരിക്കലും പിന്നോട്ട് നീക്കാൻ സാധിക്കുകയില്ല. വീഡിയോയിൽ കാണുന്നത് പോലെ വൈറ്റ് പോണിനെയും ബ്ലാക്ക് പോണിനെയും കളിക്കാർക്ക് നീക്കാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ, വൈറ്റ് പോൺ B4 നിൽക്കുന്നതെങ്കിൽ ബ്ലാക്ക് C5 കളിച്ചാൽ വൈറ്റ് പോണിന് മുന്നോട്ട് ഒരു കളം നീക്കാം, അല്ലെങ്കിൽ ബ്ലാക്ക് പോണിനെ ചെരിഞ്ഞ് വെട്ടിയെടുക്കാം. B4 വൈറ്റ് പോണിന് തടസ്സങ്ങളൊന്നുമില്ലെങ്കിൽ ഓരോ നീക്കം നീക്കി B8 എത്താം. അതുപോലെ C5 ബ്ലാക്ക് പോണിന് C1 എത്താം. അങ്ങനെയാവുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം. പോണിനെ അവസാന കോളത്തിൽ എത്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മന്ത്രിയെയോ കുതിരയെയോ തേരിനെയോ ആനയെയോ തിരഞ്ഞെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. ഇതിനെയാണ് പോൺ പ്രൊമോഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് കിങ് അഥവാ രാജാവ്. ചെസ്സിലെ പ്ലെയറുടെ ലക്ഷ്യം രാജാവിനെ ചെക്ക്മേറ്റ് പറയലാണ്. ചെസ്സിലെ വിലമതിക്കാനാകാത്ത ഒരു പീസ് തന്നെയാണ് രാജാവ്. രാജാവിന് എങ്ങോട്ടും നീങ്ങാൻ പറ്റാതെ ചെക്ക്മേറ്റ് ആവുമ്പോൾ നിങ്ങൾ തോറ്റു എന്നർത്ഥം. രാജാവിൻ്റെ ചുറ്റുമുള്ള ഏത് കോളത്തിലേക്കും ഒരു നീക്കം മാത്രമേ രാജാവിന് നീങ്ങാൻ പറ്റുകയുള്ളൂ. ചെക്ക് എന്ന് പറഞ്ഞാൽ അറ്റാക്ക് ചെയ്യപ്പെടുക എന്നാണ് അർത്ഥം. ഫോർ എക്സാമ്പിൾ, ഈ പൊസിഷനിൽ ബ്ലാക്ക് ആണ് നീക്കേണ്ടത്. ബ്ലാക്ക് റൂക്ക് E8 നീക്കിയാൽ വൈറ്റ് കിങ് ചെക്കിലാണ്. ഈ അവസരത്തിൽ രാജാവിന് 3 കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഒന്നുകിൽ സേഫ് സ്ക്വയറിലേക്ക് നീങ്ങുകയോ ബ്ലോക്ക് ചെയ്യുകയോ പീസിനെ വെട്ടിയെടുക്കുകയോ ചെയ്യാം. ഈ പൊസിഷനിൽ ഇത് 3 ചെയ്യാൻ സാധിക്കും. അതായത് ഈ പൊസിഷനിൽ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന സേഫ് സ്ക്വയറിലേക്ക് നീക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബ്ലോക്ക് ചെയ്യാം. എന്ന് പറഞ്ഞാൽ ചെക്ക് കൊടുത്ത പീസിനും രാജാവിനും ഇടയിലുള്ള കളം മറ്റൊരു പീസ് കൊണ്ട് മറയ്ക്കാം. ഇവിടെ ആന കൊണ്ട് ചെക്കിനെ ബ്ലോക്ക് ചെയ്യുന്നത് പോലെ, അല്ലെങ്കിൽ ചെക്ക് കൊടുത്ത പീസിനെ വെട്ടിയെടുക്കാം. കുതിര കൊണ്ടുള്ള ചെക്കാണെങ്കിൽ ഇടയിൽ വേറെയൊരു പീസ് കൊണ്ട് ബ്ലോക്ക് ചെയ്യാൻ സാധിക്കുകയില്ല.
നിങ്ങൾ ചെക്കിലാണെങ്കിൽ, രാജാവിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ കഴിയാതെ വരികയാണെങ്കിൽ, അതായത് രാജാവിനെ വേറെ കളങ്ങളിലേക്ക് നീക്കാൻ സ്ഥലമില്ലാതെ വരികയും ചെയ്താൽ അതിനെയാണ് ചെക്ക്മേറ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഈ പൊസിഷനിൽ ബ്ലാക്ക് റൂക്ക് എച്ച് വണ്ണിലേക്ക് നീക്കുമ്പോൾ വൈറ്റ് ചെക്ക്മേറ്റ് ആകുന്നു. കാരണം വൈറ്റിനെ നീക്കാൻ സേഫ് സ്ക്വയർ ഇല്ല, ബ്ലോക്ക് ചെയ്യാനും സാധിക്കില്ല, റൂക്കിനെ വെട്ടിയെടുക്കാൻ വേറെ പീസ് ഇല്ല. ഈ മൂന്ന് കളങ്ങളിലേക്കും നീക്കാൻ പറ്റില്ല, കാരണം അവിടെ ബ്ലാക്ക് കിംഗ് ഉണ്ട്. ബാക്കിയുള്ള രണ്ട് കളങ്ങളിലും റൂക്കുള്ളതുകൊണ്ട് നീക്കാനും പറ്റില്ല. ആന റൂക്കിനെ വെട്ടിയെടുക്കാനുള്ള പൊസിഷനിലല്ല. ആന കൊണ്ട് ചെക്കിനെ ബ്ലോക്ക് ചെയ്യാനും സാധിക്കില്ല. അതുകൊണ്ട് ചെക്ക്മേറ്റ് ആവുകയും കളി ബ്ലാക്ക് ജയിക്കുകയും ചെയ്യുന്നു. ചില സന്ദർഭങ്ങളിൽ കളി ഡ്രോ ആവാറുമുണ്ട്. ആദ്യമായി സ്റ്റേൽമേറ്റ് വഴി കളി ഡ്രോ ആവുന്നത് നോക്കാം. ഈ പൊസിഷനിൽ ക്യൂൻ G3 നീങ്ങുകയാണെങ്കിൽ ഇതിനെയാണ് സ്റ്റേൽമേറ്റ് അല്ലെങ്കിൽ ഡ്രോ പൊസിഷൻ എന്ന് പറയുന്നത്. സ്റ്റേൽമേറ്റിന് ചില നിബന്ധനകളുണ്ട്. നിങ്ങളുടെ മൂവായിരിക്കണം, നിങ്ങളുടെ രാജാവ് ചെക്കിലും ആവരുത്, നിങ്ങളുടെ പീസിന് വേറെ ലീഗൽ മൂവുകൾ ഒന്നും ഇല്ലാതെ വരിക. ഈ പൊസിഷനിൽ വൈറ്റാണ് കളിക്കേണ്ടത്. വൈറ്റ് ചെക്കിലല്ല. വൈറ്റിന് കളിക്കാൻ വേറെ ലീഗൽ മൂവുകളൊന്നുമില്ല. എല്ലാ കോളങ്ങളും മന്ത്രി കവർ ചെയ്യുന്നുണ്ട്. പോണിന് നീക്കാൻ പറ്റില്ല. ഇതാണ് സ്റ്റേൽമേറ്റിൻ്റെ ഉദാഹരണം. അടുത്തത്, ഇൻസഫിഷ്യൻ്റ് മെറ്റീരിയൽ ആയിട്ടും കളി ഡ്രോ ആവാറുണ്ട്. രാജാവും കുതിരയും മാത്രമാവുമ്പോൾ വിജയിക്കാനാവില്ല. രാജാവിനെതിരെ രാജാവും ബിഷപ്പും ആവുമ്പോൾ ഡ്രോ ആകും. ഇരു ടീമിൻ്റെ രാജാവ് മാത്രമാവുമ്പോഴും തീർച്ചയായും ഡ്രോ തന്നെയാണ്. കാരണം രാജാവും രാജാവും ആകുമ്പോൾ കളി ജയിക്കുകയില്ല. നെക്സ്റ്റ്, 50 മൂവ് റൂൾ. ഇരു കളിക്കാരും പോണിനെ നീക്കാതെയും പരസ്പരം വെട്ടാതെയും 50 നീക്കം നടത്തുമ്പോൾ ഡ്രോ ആകും. ഇതാണ് 50 മൂവ് റൂൾ. 3-fold റിപ്പീറ്റേഷൻ മൂവ് കളിച്ചാലും ഡ്രോ ആകും എന്ന് പറഞ്ഞാൽ, സെയിം പൊസിഷനിൽ തന്നെ ഇരു കളിക്കാരും ഒരേ നീക്കം 3 തവണ നീക്കിയാൽ കളി ഡ്രോ ആവുന്നതിനെയാണ് 3-fold റിപ്പീറ്റേഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഈ പൊസിഷനിൽ വൈറ്റാണ് കളിക്കേണ്ടത്. വൈറ്റ് ബിഷപ്പിനെ നീക്കിയപ്പോൾ ബ്ലാക്ക് ബിഷപ്പിനെ നീക്കി. വൈറ്റ് വീണ്ടും പഴയ പൊസിഷനിലേക്ക് കളിച്ചു. ബ്ലാക്കും അത് ആവർത്തിച്ചു. ഇപ്പോൾ തുടർച്ചയായി 2 തവണ നീക്കിക്കഴിഞ്ഞു. വീണ്ടും ഇരു ബിഷപ്പുകളും നീക്കി ആദ്യ പൊസിഷനിൽ എത്തിയാൽ ഗെയിം ഡ്രോ ആയി കണക്കാക്കും. ഇതിനെയാണ് 3-fold റിപ്പീറ്റേഷൻ മൂവ് എന്ന് പറയുന്നത്. അടുത്തതായി ചെസ്സിലെ ഒരു പ്രത്യേക നിയമത്തെക്കുറിച്ച് പഠിക്കാം. അതിലൊന്നാമത്തേത് സ്പെഷ്യൽ പോൺ റൂളായ N% ആണ്. ഉദാഹരണത്തിന്, ഈ പൊസിഷനിൽ ബ്ലാക്ക് ആണ് കളിക്കുവാനുള്ളത്. ബ്ലാക്ക് ഒരു കളമാണ് നീക്കിയതെങ്കിൽ നമുക്ക് സാധാരണ പോലെ ചരിഞ്ഞ് വെട്ടിയെടുക്കാം. ഒരു കളമല്ല 2 കളമാണ് നീക്കിയതെങ്കിലും ബ്ലാക്ക് പോണിനെ നമുക്ക് വെട്ടിയെടുക്കാനാവും. അതാണ് N% റൂൾ. ഇവിടെ ബ്ലാക്ക് 2 കളം ചാടുമ്പോൾ അടുത്ത കളി തന്നെയേ വൈറ്റിന് ഈ റൂൾ പ്രകാരം വെട്ടിയെടുക്കാൻ പാടുള്ളൂ. 2 കളം കളിച്ചപ്പോൾ ഉടനെ തന്നെ വൈറ്റ് ബ്ലാക്ക് പോണിനെ വെട്ടാതെ കുതിരയെ കളിച്ചു. ശേഷം ബ്ലാക്കും കളിച്ചാൽ വൈറ്റ് പോണിന് പിന്നീട് ബ്ലാക്ക് പോണിനെ ഈ നിയമപ്രകാരം വെട്ടിയെടുക്കാൻ സാധിക്കുകയില്ല. ചെസ്സിലെ അടുത്ത സ്പെഷ്യൽ റൂളാണ് കാസ്ലിംഗ്. രാജാവും തേനും തമ്മിലാണ് കാസ്ലിംഗ് ചെയ്യൽ. ഒരു കളിയിൽ തന്നെ 2 പീസിനെയും ഒരു പ്രത്യേക പൊസിഷനിൽ നീക്കാൻ കഴിയും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. വീഡിയോയിൽ കാണുന്നത് പോലെ ഈ പൊസിഷനിൽ വൈറ്റ് കിങ്ങിന് വലതുഭാഗത്തെ റൂക്കിൻ്റെ അടുത്ത കോളത്തിലും റൂക്കിനെ കിങ്ങിൻ്റെ അടുത്ത കോളത്തിലും കളിക്കുന്നതിനെയാണ് കിങ് സൈഡ് കാസ്ലിംഗ് എന്ന് പറയുന്നത്. അതുപോലെ രാജാവിനെ രാജാവിൻ്റെ ഇടതുഭാഗത്തെ 2nd കളത്തിലും വലതുഭാഗത്തെ റൂക്കിനെ രാജാവിൻ്റെ വലതുഭാഗത്തേക്ക് തൊട്ടടുത്തുള്ള കളത്തിലും നീക്കുന്നതിനെയാണ് ക്വീൻ സൈഡ് കാസ്ലിംഗ് എന്ന് പറയുന്നത്. കാസ്ലിംഗിന് കുറച്ച് നിബന്ധനകളുണ്ട്. അത് രാജാവിൻ്റെയും റൂക്കിൻ്റെയും 1st നീക്കമായിരിക്കണം. രാജാവിൻ്റെയും തേരിൻ്റെയും ഇടയിൽ 1 പീസും ഉണ്ടാവാൻ പാടില്ല. ഇതിനു പുറമെ 2 നിയമങ്ങൾ കൂടിയുണ്ട്. ഈ പൊസിഷനിൽ ബ്ലാക്ക് റൂക്ക് E5 അതിനാൽ വൈറ്റ് കിങ് ചെക്കിലാണ്. ചെക്കിലായിരിക്കുമ്പോൾ കാസ്ലിംഗ് ചെയ്യാൻ സാധിക്കില്ല. മറ്റൊന്ന്, ചെക്കിനിടയിലൂടെയും കാസ്ലിംഗ് ചെയ്യാൻ സാധിക്കില്ല. ഉദാഹരണത്തിന്, ഈ പൊസിഷനിൽ വൈറ്റ് കിങ്ങിന് ക്വീൻ സൈഡ് കാസ്ലിംഗ് ചെയ്യാൻ സാധിക്കില്ല. കാരണം D1 കളം റൂക്ക് കൺട്രോൾ ചെയ്യുന്നു. ഈ 2 കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കണം. ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ചെസ്സിൻ്റെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ചെസ് ടോക്ക് മലയാളം.